വിവാദങ്ങൾക്കിടെ കെ സുരേന്ദ്രന് പിന്തുണയുമായി ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്. കെ സുരേന്ദ്രനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള നീക്കമാണ് നടക്കുന്നത്. കുഴൽപ്പണ ഇടപാട് നടന്നെന്ന ആരോപണം തെറ്റാണെന്നും പ്രതികളിൽ ചിലരുമായി നടന്ന ബി ജെ പി നേതാക്കളുടെ ഫോൺ സംഭാഷണം തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ സംഭരിക്കാൻ വേണ്ടിയാണെന്നും ബി എൽ സന്തോഷിന്റെ റിപ്പോർട്ട്. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആർ കെ, എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്മിത, കെ സുരേന്ദ്രനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണം തേടുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചത്. ഇതിനെ തുടർന്നുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബി എൽ സന്തോഷ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ കെ സുരേന്ദ്രനെ അംഗീകരിച്ചുകൊണ്ട് ബി എൽ സന്തോഷ് സംസാരിച്ചിരുന്നു. അതിന് തുടർച്ച എന്ന രീതിയിൽ തന്നെ സുരേന്ദ്രന്റെ നടപടികളെ ന്യായീകരിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ സന്തോഷിന്റെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ജെ പി നദ്ദയ്ക്ക് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്റെ അഭിപ്രായം റിപ്പോർട്ടിന്റെ രൂപത്തിൽ നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് സംസ്ഥാനത്ത് കുഴൽപ്പണ ഇടപാട് പാർട്ടി നടത്തിയെന്നോ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ളവർ നടത്തിയെന്നോ എന്ന ആക്ഷേപം വസ്തുതാവിരുദ്ധമാണ് എന്നാണ് ബി എൽ സന്തോഷ് പറഞ്ഞിരിക്കുന്നത്. ഈ ആക്ഷേപങ്ങളെല്ലാം സുരേന്ദ്രനെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, പാർട്ടിക്ക് വലിയ മോശം പ്രതിച്ഛായ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ളതാണ്. ആരോപണങ്ങളിൽ ഒരു വിധത്തിലുള്ള കഴമ്പും ഇല്ല. എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിലൂടെയാണ് നടന്നത് എന്നതടക്കമാണ് ഇപ്പോൾ ബി എൽ സന്തോഷ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. മുൻപ് ഏതൊക്കെ റിപ്പോർട്ടുകൾ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചിരുന്നോ ആ റിപ്പോർട്ടുകളെയെല്ലാം ഒരു പരിധിവരെ തള്ളുന്നത് കൂടിയാണ് ബി എൽ സന്തോഷിന്റെ റിപ്പോർട്ട്. ഈ ബി ജെ പിയുടെ പാരമ്പര്യം അനുസരിച്ച് ഒരുപക്ഷെ എൽ കെ അദ്വാനിയുടെയും ഈ നിതിൻ ഗഡ്കരിയുടെയും കേസുകളിൽ പോലും ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു കഴിഞ്ഞാൽ രാജിവെച്ച് പുറത്ത് പോവുക, അതിനുശേഷം ഈ ആരോപണം അന്വേഷണ വിധേയമാക്കുക, അതിനുശേഷം മാത്രമാണ് തിരിച്ച് ഈ സംഘടനാ ചുമതലകളിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള അവകാശം ഉള്ളത്. ആ വിധത്തിലേക്ക് കാര്യങ്ങൾ കലാശിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് ബി എൽ സന്തോഷിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഈ സംഘടനാ ജനറൽ സെക്രട്ടറി ബി ജെ പിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ്, ആ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിലപാടിന്റെ അടിസ്ഥാനത്തിലോ വേണം ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകേണ്ടത്. എന്നാൽ ഇപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് സുരേന്ദ്രന് അനുകൂലമാണ്, അതുകൂടി പാർട്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കണം, എല്ലാ വിഷയത്തിലും പാർട്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കണം എന്ന അഭിപ്രായമാണ് ബി എൽ സന്തോഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതനുസരിച്ചിട്ടുള്ള നടപടികളാണ് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ സുരേന്ദ്രനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിലപാടായിരിക്കും ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് എടുക്കേണ്ടി വരിക. ഏതായാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ദേശീയ അധ്യക്ഷനും ഒപ്പം അമിത്ഷാ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമാണ്. റിപ്പോർട്ട് ഇപ്പോൾ സുരേന്ദ്രന് അനുകൂലമായിട്ടാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശരി, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പിന്തുണയുമായി ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ്. ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ കെ സുരേന്ദ്രനെ വ്യക്തിഹത്യ ചെയ്യാനുള്ള നടപടികളുടെ ഭാഗമാണെന്നും ഇത് തികച്ചും തെറ്റായ റിപ്പോർട്ടുകളാണെന്നുമാണ് ബി എൽ സന്തോഷ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ആർ രാധാകൃഷ്ണനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.